السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه. مرادي يا مرادي يا مرادي، مرادي شاء قدير الله مرادي، وشوقي أنت يا قطب الزمان، وجودي مظهر الله سلطاني. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഔസിയ പ്രഭാഷണ പരമ്പരയുടെ ഉത്കൃഷ്ട സമൂഹത്തിന് ഉത്തമ നേതൃത്വം എന്ന ശീർഷകത്തിൽ നടക്കുന്ന പരിപാടിയുടെ തുടർച്ചയാണിത്. ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട പൊതുവായ ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം, മരണം, പരലോക ജീവിതം, ഇതെല്ലാം ശാന്തവും സമാധാനപൂർണവും സന്തോഷഭരിതവുമാകാൻ നമ്മുടെ നേതാവ് നന്നായിരിക്കണം. നല്ല ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ മഹ്ശറിനെ പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി. മനുഷ്യൻ തൻ്റെ സഹോദരനെ കണ്ടാൽ, തൻ്റെ മാതാവിനെ കണ്ടാൽ, തൻ്റെ പിതാവിനെ കണ്ടാൽ ഓടിയൊളിക്കുന്ന ദിനം. അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ, ഒട്ടനവധി വിലാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പരലോക അന്ത്യനാളിന് അതിൽ ഒന്ന് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹി ഫമൻ ഊതിയ കിതാബഹു ബി യമീനിഹി ഫഉലൈക യഖ്റഊന കിതാബഹും വലാ യുളമൂന ഫതീല. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹി, ഓരോ ജനതയും അവരുടെ നേതാവുമായി ബന്ധപ്പെടുത്തി നാം വിളിക്കുന്ന ദിവസം. ഇമാം എന്നാൽ നേതാവ് എന്ന് നാം അർത്ഥം പറയും. അമ്മ ഉമ്മു എന്ന ധാതുവിൽ നിന്നാണ് ഇമാം എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. അമ്മ എന്നാൽ ഉദ്ദേശിച്ചു. ഒരു ജനത ഒരാളെ ഉദ്ദേശിച്ച് ജീവിക്കുന്നെങ്കിൽ ആ ജനതയുടെ ഇമാമാണ് ആ വ്യക്തി. എപ്പോഴും അയാളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അയാളുടെ താല്പര്യം എന്ത്, അയാളുടെ കൽപ്പന എന്ത്, അയാൾക്കിഷ്ടം എന്ത്, അയാൾ വെറുക്കുന്നത് എപ്പോൾ, അയാൾക്ക് കൂടുതൽ ഇഷ്ടമേത്, കൂടുതൽ വെറുപ്പേത്, ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എപ്പോഴും അയാളെ ഉദ്ദേശിച്ച് അയാളുടെ തൃപ്തിക്കൊത്ത് ജീവിക്കുന്ന ഒരു രീതി ഉണ്ടായാൽ അങ്ങനെ ജീവിക്കുന്നവരുടെ നേതാവാണ് അദ്ദേഹം, അങ്ങനെ ജീവിക്കുന്നവരുടെ ഇമാമാണ് അദ്ദേഹം. മലയാള ഭാഷയിൽ നേതാവ് എന്ന് പറയും എങ്കിലും അറബി ഭാഷയിൽ നേതാവാകാൻ ഇങ്ങനെ തന്നെയാ, ഇമാമാകാൻ ഇങ്ങനെ തന്നെയാവും. മലയാളത്തിൽ നേതാവെന്ന് പറയാൻ ഒരുപക്ഷെ ഇത്രയധികം വേണമെന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇയാളുടെ നേതാവാണ്. അല്ലെങ്കിൽ ഒരു സംഘടനയിൽ അംഗത്വം സ്വീകരിച്ചാൽ ആ സംഘടനയുടെ പ്രസിഡൻ്റ് ഇദ്ദേഹത്തിൻ്റെ നേതാവാണ് എന്ന് മലയാളത്തിൽ പറയാം. പക്ഷേ ഇമാം എന്നാൽ
അമ്മ യൗമു ഉദ്ദേശിച്ചു ഈ ധാതുവിൽ നിന്ന് വന്ന പദമായതുകൊണ്ട് അയാളെ ഉദ്ദേശിച്ച് ജീവിക്കണം, അപ്പോഴാണ് ഇമാമാകുന്നത്. ഇങ്ങനെയെങ്കിൽ ഓരോരുത്തരും ആലോചിക്കുക തൻ്റെ ഇമാം ആരാണ് എന്ന്. ഒരാളുടെ തൃപ്തി, താല്പര്യം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അതൊക്കെ പിൻപറ്റിക്കൊണ്ട് ഒരു നേതാവ് തനിക്കുണ്ടെങ്കിൽ അദ്ദേഹം ഇയാളുടെ ഇമാമാണ്. ആ ഇമാമ് നല്ലവനായിരിക്കണം. ഓരോ കാര്യങ്ങളിലും അയാളെ ഉദ്ദേശിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അയാൾ നല്ലവനായിരിക്കണം. നാളെ മഹ്ശറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പേരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഓരോ ജനതയെയും വിളിക്കുന്നത്. അസ്ഹാബ ഫുലാൻ, ഇന്നാലിന്ന വ്യക്തിയുടെ അനുയായികളെ, മാറി നിൽക്കൂ. ഓരോ ഇമാമിൻ്റെയും പേര് പറഞ്ഞ് അവരുടെ അനുയായികളെ ആ ഇമാമിൻ്റെ കൂടെ വേറിട്ട് നിർത്തുന്നതായ ദിവസം, യൗമ നദഉ കുല്ല ഉനാസിൻ ബി ഇമാമി, ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവപൂർവം നാം ആലോചിക്കേണ്ടതായ ഒരു സംഗതിയാണ്. ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ചിലർ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിൽ പോകേണ്ടവരായിരിക്കും. അത്തരം നേതാവും അനുയായികളും നരകത്തിൻ്റെ മധ്യത്തെ തട്ടിൽ പോകേണ്ടതായ മറ്റൊരു വിഭാഗം. പലിശ തിന്ന് വയറു വീർത്ത് അങ്ങനെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ജനവിഭാഗത്തിന് ആ രീതിയിൽ അവർ ജീവിക്കാൻ കാരണക്കാരനായ ഒരു ഇമാമ് അവർക്കുണ്ടാകും. ആ ഇമാമിൻ്റെ കീഴിൽ അവരെ വേറിട്ട് നിർത്തും. സ്വർഗാവകാശികൾ അത് തന്നെ ചെയ്ത കുറ്റത്തിന് ശിക്ഷ ലഭിച്ച് അതിനുശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം അവരുടെ നേതാവിൻ്റെ നേതൃത്വത്തിൽ അവരെ വേറിട്ട് നിർത്തും. ചെറിയ നേരിയ വിചാരണ മാത്രം നൽകി സ്വർഗപ്രവേശം നടത്തപ്പെടുന്ന മറ്റൊരു ജനവിഭാഗത്തെ അവരുടെ നേതാവിനോടൊത്ത്, നേതാവിനോട് ബന്ധപ്പെട്ട് നേതാവിൻ്റെ കൂടെ അവരെ വേറിട്ട് നിർത്തും. അങ്ങനെ ഒരു വിചാരണയുമില്ലാതെ, ഒട്ടും ഭയപ്പെടുത്താതെ, പരിപൂർണ സന്തോഷവാന്മാരായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന, ഹിസാബില്ലാതെ സ്വർഗപ്രവേശം നൽകപ്പെടുന്ന മറ്റൊരു വിഭാഗം, അവരെ അവരുടെ നേതാവിൻ്റെ കീഴിൽ വേറിട്ട് നിർത്തും. ഇവരെയൊക്കെ അവരുടെ നേതാവിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു വിളിക്കുന്നത്. യാ അസ്ഹാബ ഫുലാൻ, ഇന്നാലിന്ന വ്യക്തിയുടെ അനുയായികളെ, ഇന്നാലിന്ന വ്യക്തിയുടെ അനുയായികളെ, വ്യക്തിയുടെ പേര് പറയും. ഇങ്ങനെ ഓരോ ജനതയെയും, കുല്ല ഉനാസി ബി ഇമാമിഹിം, അവരുടെ ഇമാമുമായി ബന്ധപ്പെടുത്തി നാം വിളിക്കുന്ന സമയം, അവസാനം പറഞ്ഞ വിഭാഗം സഹോദരങ്ങളെ, വിചാരണ കൂടാതെ മഹശറിൽ ഒട്ടും ഭയവിഹ്വലരാകാതെ, ചെറിയൊരു ബേജാറ് പോലുമില്ലാതെ, പരിപൂർണ ശാന്തരും സമാധാനികളും സന്തോഷവാന്മാരുമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നൊരു വിഭാഗമുണ്ട്. അവരുടെ നേതാവിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് അവരെ വിളിക്കുന്നത്. ആ നേതാവാണ് സഹോദരങ്ങളെ വന്നിയരായ നായിബ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാനവർ. വന്നിയരായ ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകളുടെ ശേഷം ഇസാബില്ലാതെ സ്വർഗപ്രവേശം നൽകപ്പെടാൻ
ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു മഹാനേതാവാണ് ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവർഗളുടെ പകരക്കാരനാണ്, മഹാനവർഗളുടെ പൊന്നോമന പുത്രനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനവർഗ. സഹോദരങ്ങളെ, ആ നേതൃത്വത്തിൻ കീഴിൽ ജീവിക്കാൻ നാം തയ്യാറാകും. വെറുതെ ഒരു അവകാശവാദമല്ല, വിശദമായി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാകും ഈ സമയത്ത്, എന്നെ കേൾക്കുന്നവർ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാകും, എനിക്കങ്ങനെ ഒരു ഇമാമില്ലല്ലോ, ഞാൻ ആരുടെ കൂടെയായിരിക്കും നാളെ മഹ്ശറിൽ മാറ്റി നിർത്തപ്പെടുക? ഉണ്ട്, ആരെയും ആ സ്ഥാനത്ത് താൻ നിർത്തിയിട്ടില്ലെങ്കിൽ, ആ അങ്ങനെയൊരു നേതാവിനെ ഒരാൾ തനിക്ക് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു നേതാവിൻ്റെ കീഴിൽ ജീവിക്കാൻ ഒരാൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, പിശാച്ച് അവനെ പിശാച്ചിൻ്റെ അനുയായികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കീഴിലാക്കിയിട്ടുണ്ടാകും. അതൊരു പക്ഷേ അവൻ അറിഞ്ഞു കാണണമെന്നില്ല. യാസീനിൽ പറഞ്ഞല്ലോ, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ, പിശാചിനെ ആരാധിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് അള്ള ചോദിക്കും മഹ്ശറിൽ വെച്ച്. ആരാ പിശാചിനെ ആരാധിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ പിശാചിനെ ആരാധിക്കുന്നത്? പിശാചിൻ്റെ താല്പര്യമനുസരിച്ച് പലരെയും ആരാധിക്കുന്നതായ അവസ്ഥ, ബിംബങ്ങളെ, സൂര്യചന്ദ്രന്മാരെ, തീയിന്, പലരെയും ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്നവർ തന്നെ പല കാര്യങ്ങളിലും പിശാചിനെ അനുസരിച്ച് ജീവിക്കും. അതിനെക്കുറിച്ചൊക്കെയാണ് അള്ളാഹു പറഞ്ഞത്, പിശാചിനെ ആരാധിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? ഇതുപോലെ ഇങ്ങനെയൊരു യഥാർത്ഥ നേതാവിന് ഈ ലോകത്തും മരണസമയത്തും ഖബർ ജീവിതത്തിലും പരലോകത്തും പൂർണ്ണ സമാധാനം, പൂർണ്ണ സന്തോഷം അത് നേടിത്തരാൻ കഴിയുന്ന ഒരു നേതാവിനെ ഒരാൾ നേതാവാക്കി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, ആ നേതാവിനെ ആ നേതാവുമായി ബന്ധപ്പെടുകയും ആ നേതാവിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുകയും ആ നേതാവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ, മല്ലം യക്കുൻ ലഹു ഷെയ്ഖുൻ ഫഷെയ്ഖുഹു ഷൈത്താൻ, അങ്ങനെ ഒരു ഷെയ്ഖിനെ ഒരാൾ തനിക്ക് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ഷെയ്ഖ് പിശാച്ചാകുമെന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആത്മീയ ലോകത്ത് ചെറിയൊരു പരിചയമുള്ളവരെല്ലാം ഈ വസ്തുത ഉറപ്പിച്ച് പറഞ്ഞവരാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി, ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ, മഹാനവറുകളെ ഈ ഒരു ലക്ഷ്യം വെച്ച് ഈ ലോകത്തും മരണസമയത്തും ഖബർ ജീവിതത്തിലും പരലോകത്തും ഒട്ടും പ്രയാസപ്പെടാതെ, ഒരു വിഷമവുമില്ലാതെ, പൂർണ്ണ സന്തോഷത്തിലായി, ഹിസാബ് കൂടാതെ, വിചാരണ കൂടാതെ സ്വർഗപ്രവേശം ആഗ്രഹിക്കുന്ന ഏതൊരാളും ബഹുമാനപ്പെട്ടവരെ നേതാവാക്കാൻ നോക്കുക. ഇൻഷാല്ലാ നാളെ മഹ്ശറിൽ ആ പേരിനോട് ചേർത്തിയായിരിക്കും, ആ പേരുമായി ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മെ വിളിക്കുന്നത്.
ഇൻഷാ അല്ലാ. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് സഹോദരങ്ങൾ. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു ഇബാദത്ത് ചെയ്ത്, നന്നായി ചെയ്ത് അള്ളാഹുമായി അടുത്തു. അങ്ങനെ മഹാനവറുകളുടെ ആത്മീയ സിദ്ധി ഉപയോഗിച്ച് ഏഴാകാശങ്ങൾ കയറി. മലക്കുകൾ ചോദിച്ചു എങ്ങോട്ട്? അള്ളാഹുവിനെ തേടി ഇറങ്ങിയതാണ്. അള്ളാഹുവിനെ തേടി ഇങ്ങോട്ട് വരരുത്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഭൂമിയിൽ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലാണ്. തിരിച്ച് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അഹ്ലു ബൈത്തിലെ സുപ്രധാനിയായ ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. തൻ്റെ ആയുസ്സിൻ്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നു ആ ബൈഅത്ത്. 70 വയസ്സ് തികഞ്ഞതിന് ശേഷമായിരുന്നു മഹാനവറുകൾ ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെടുന്നതും പരിശുദ്ധമായ തൗഹീദിൽ ബൈഅത്ത് ചെയ്യുന്നതും. അങ്ങനെ പൂർണ്ണമായും തൻ്റെ ഇമാമായി ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു മാറി. ആത്മാർത്ഥമായ സ്നേഹബന്ധമുണ്ടായി. മഹാനവറുകൾ 73 വയസ്സിൽ ഒരാൾ മഹാനവറുകളോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 3 വയസ്സായി. 70 വയസ്സും ഈ പരിശുദ്ധമായ മാർഗം ലഭിക്കുകയും ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവുമായി അത്തരം ഒരു ആത്മീയ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതോടെ അതുവരെ ജീവിച്ച ആയുസ് നിഷ്ഫലമായി മഹാനവറുകൾക്ക് തോന്നി, ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ വയസ്സ് 3 എന്ന് അബൂ യസീദ് ബിസ്താമി തങ്ങൾ പറഞ്ഞത്. സഹോദരങ്ങളെ, അങ്ങനെയൊരു ഇമാമിനെയാണ് നാം കണ്ടെത്തേണ്ടത്. അങ്ങനെയൊരു നേതാവിനെയാണ് നാം കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു നേതാവിനെ കണ്ടെത്തി ആ നേതാവുമായി ആത്മാർത്ഥമായ സ്നേഹമുണ്ടാവുക. ആ സ്നേഹമുണ്ടാകുന്നതോടെ എപ്പോഴും ഉദ്ദേശം, എപ്പോഴും ആലോചന ആ ഇമാമായിരിക്കും. അവരുടെ താല്പര്യം എന്ത്? അവരുടെ കൽപ്പന എന്ത്? അവരുടെ ആഗ്രഹം എന്ത്? അവർക്ക് സന്തോഷം എന്തുകൊണ്ട്? ഇതായിരിക്കും ആലോചന. അങ്ങനെ അതനുസരിച്ചായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇമാമായി. ഇങ്ങനെയൊരു ഇമാമ് നമുക്കുണ്ടെങ്കിൽ അതാരാണെന്ന് മനസ്സ് നോക്കുകയും വീക്ഷിക്കുകയും അവർ ഈ രീതിയിൽ സമാധാനപൂർണമായ ഐഹികവും പാരത്രികവുമായ ജീവിതം നൽകാൻ കഴിയുന്നവരല്ലെങ്കിൽ, പലർക്കും പല നേതാക്കന്മാരാണ്, പല ഇമാമുമാരാണ്, എപ്പോഴും ഉദ്ദേശിച്ച് നടക്കുന്നത് ഒരുപക്ഷേ ചില താരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില കായിക താരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സിനിമാ താരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളായിരിക്കാം. അദ്ദേഹത്തെപ്പോലെയാകാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ടാകും. അയാളുടെ രീതി, അയാളുടെ ജീവിത രീതി, അയാളുടെ മറ്റ് ശീലങ്ങളെല്ലാം ഇയാൾ പിന്തുടരുന്നുണ്ടാകും. അങ്ങനെ ഇയാൾ അദ്ദേഹത്തെ ഇമാമാക്കിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം എന്നെ നാളെ പാരത്രിക ലോകത്ത് വിചാരണ കൂടാതെ സ്വർഗപ്രവേശം നൽകാൻ കഴിവുള്ളവരാണോ എന്ന്
വളരെ ഗൗരവപൂർവം വീക്ഷിക്കണം. അതല്ലെങ്കിൽ നിസ്സംശയം അവക്ക് താൽക്കാലികമായ രാഷ്ട്രീയമോ മറ്റ് സാംസ്കാരികമോ ആയ ബന്ധങ്ങളിലൊതുക്കി നമ്മുടെ ആത്മീയ ബന്ധത്തിന് എപ്പോഴും നാം ഉദ്ദേശിച്ച് നടക്കാൻ അതിന് പറ്റിയ യോഗ്യനായ പരലോക ജീവിതം ഈ രീതിയിൽ സമാധാനപൂർണമാക്കി തരാൻ പറ്റിയ വിചാരണ കൂടാതെ സ്വർഗപ്രവേശം നൽകാൻ നേടിത്തരാൻ യോഗ്യനായ ഒരു ഷെയ്ഖിനെ ഒരു ഇമാമിനെ കണ്ടെത്തണം, അവരുമായി ബന്ധപ്പെടണം. ആ ഇമാമാണ് ബഹുമാനപ്പെട്ട നായിബ് കുത്തുബിസമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാൻ അവർക്ക്. സഹോദരങ്ങളെ, അപ്പോഴാണ് നാം ഉത്തമരാകുന്നത്, ഉത്കൃഷ്ടരാകുന്നത്. ഉത്തമ സമുദായമാകാൻ ഉത്കൃഷ്ടമായ നേതൃത്വം വേണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്യും. അള്ളാഹുവിലേക്കൊരു മാധ്യമം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. വബ്തഗു ഇലൈഹിൽ വസീല. ആ മാധ്യമം ആരെന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു. അവർ തരീഖത്തിൻ്റെ ശൈഖുമാരാണ്, അള്ളാഹുവിനെക്കുറിച്ച് അറിവുള്ളവരാണ്. പല തരീഖത്തുകളുണ്ട്. ഇസാബോടുകൂടി ചെയ്ത കുറ്റങ്ങളെല്ലാം, ചെയ്ത കുറ്റങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗപ്രവേശം സാധ്യമാക്കി തരുന്ന തരീഖത്തുകളുണ്ട്. പരലോകത്ത് അല്പം ബേജാറും വിഷമവും ദുഃഖവുമൊക്കെ സഹിക്കേണ്ടതായിട്ട് വരും. അതൊന്നുമില്ലാതെ, ഒട്ടും ബേജാറാവാതെ, ഒട്ടും ഭയപ്പെടാതെ, വിചാരണ കൂടാതെ സ്വർഗപ്രവേശം സാധ്യമാക്കി തരുന്ന മാർഗമാണ് സഹോദരങ്ങളെ ഈ മാർഗം. അതാണ് ഈ മാർഗം. അങ്ങോട്ടാണ്, അതാണ് ബഹുമാനപ്പെട്ട നായിബ് കുത്തുബിസമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാനവകൾ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ആ വഴിയെ ആലോചിക്കുക, ആ രീതിയിൽ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. വന്ദ്യരായ കുത്തുബുസമാൻ ഷെയ്ഖുന മഹാനവർകൾ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം നമ്മുടെ കൂടെ കൂടിയാൽ ചിരിച്ചു മരിക്കാം. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട നായിബ് അവർകൾ, നായിബ് കുത്തുബിസമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാനവകളും മുമ്പോട്ട് വെക്കുന്നത്. ഇത് തന്നെയാണ്, അത് ലക്ഷണമാണ്, വലിയൊരു അടയാളമാണ്, വലിയൊരു ചിഹ്നമാണ്. പറഞ്ഞ വാക്ക് പാലിക്കും എന്നതിൻ്റെ വലിയൊരു ലക്ഷണമാണ്. ചീച്ചു മരിക്കാം, അത് നടന്നു. നീ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും, അതും നടക്കും. ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ ഷെയ്ഖുന മഹാനവകളും, ബഹുമാനപ്പെട്ട നായിബ് കുത്തുബിസമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാനവർക്കും ഇത് തന്നെയാണ് പറയുന്നത്. അത് പറയുക മാത്രമല്ല, പലരിലൂടെയും ആ വാക്ക് രണ്ടുപേരും പാലിച്ച് കാണിച്ചു തരികയും ചെയ്തു. പലരും യാത്രയായത് ചിരിച്ച് സന്തോഷത്തോടെ കെളിമ ചൊല്ലിക്കൊണ്ട്. അപ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞ ആ വസ്തുതയും അതും സംഭവിക്കാൻ പോകുന്നതാണ്. ജിലാനി ശരീഫിലേക്ക് കടന്നു വരൂ. ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ ഷെയ്ഖുന മഹാനവറുകളുടെ ചാരത്ത് വന്ദ്യനായ നായിബ് കുത്തുബിസമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാനവറുകളെ കണ്ട് മഹാനവറുകളുമായി ഈമാൻ ഭദ്രമാക്കാനുള്ള ഈ മാർഗം സ്വീകരിച്ച് സ്നേഹബന്ധത്തിലാകാൻ നാം എല്ലാവരും തയ്യാറെടുക്കുക.
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.